ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു കോക്കനട്ട് മിൽക്ക് കേക്കാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഈ കേക്ക് സെർവ് ചെയ്യേണ്ടത്. ഇങ്ങനെ കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് എഗ്ഗ് വെച്ചിട്ടാണ് കേക്ക് തയ്യാറാക്കുന്നത്. അതിൻ്റെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞയിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് അരക്കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇപ്പോൾ പഞ്ചസാര നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറൊന്ന് മെൽറ്റാക്കി എടുത്തതിന് ശേഷമാണ് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തത്. ഇനി ഒരു അരിപ്പ വെച്ച് അതിലേക്ക് 1 കപ്പ് മൈദ, 2 ടീസ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഞാനിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച എഗ് വൈറ്റ് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എഗ് വൈറ്റ് നല്ലോണം സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരമൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിലേക്ക് എഗ് വൈറ്റ് കുറേശ്ശെയായി ചേർത്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് എല്ലാം കൂടി ഒരുമിച്ച് ഈ ബാറ്ററിലേക്ക് മിക്സ് ചെയ്യരുത്. 3-4 തവണയായി കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ മുഴുവൻ എഗ് വൈറ്റ് ഞാൻ ഈ ബാറ്ററിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനെടുത്ത് ഈ പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. റീഹീറ്റ് ചെയ്ത ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത്. 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ വെച്ച ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആണ് ഈ കേക്ക്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. രണ്ട് മുട്ട വെച്ച് ചെയ്തതാണെങ്കിൽ നല്ല ഹൈറ്റിൽ തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഈ കേക്ക്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെങ്ങനെ സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കേണ്ടത്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ. തേങ്ങാപ്പാലിൽ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യത്തിനുള്ള മധുരം കേക്കിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.